ഇതൊന്നും തടയാൻ പറ്റില്ല. തടയല്ല, നമുക്ക് ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഹേർട്ടാവും, ചിലപ്പോൾ രോഷം തോന്നും. പക്ഷേ മുമ്പുണ്ടായിരുന്നതുപോലെ എനിക്കിപ്പോൾ അത് ഇല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവരോട് ഇപ്പോൾ സഹതാപമേ ഉള്ളൂ. പലരും സിനിമയിൽ എത്തണമെന്ന് മോഹിക്കുന്ന ആൾക്കാരാണ്, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകളോട് തോന്നുന്ന ഈ മാനസികാവസ്ഥ വളരെ മനുഷ്യ സഹജവും സ്വാഭാവികവുമാണ്. പലരും അങ്ങനെയാണ്. പിന്നെ ചില ആളുകൾ ഉണ്ട്, ചില ആളുകൾ എന്തിനേയും കുറ്റം പറയുക എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. നന്മ കണ്ടെത്താൻ ഉള്ളിൽ നന്മ വേണം. ഉള്ളിൽ നന്മയില്ലാത്ത ആൾക്ക് മറ്റൊരാളുടെ നന്മയോ മറ്റൊരു പ്രവൃത്തിയുടെ നന്മയോ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അവരോട് സഹതപിക്കുകയാണ് ശരിക്ക് വേണ്ടത്. പക്ഷേ നേരിട്ട് വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കുകൾ, മോശം ഭാഷയിലുള്ള ഇൻസൾട്ട്സ്, അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. ഞാനും ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കും സങ്കടം തോന്നും. പക്ഷേ ഇത് നിയന്ത്രിക്കാനും പറ്റില്ല. സ്വയം തിരുത്തലുകൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ദൈവം അവരുടെ ബുദ്ധിക്ക് വെളിച്ചം കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു വെളിച്ചം കൊടുക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. എൻ്റെ സിനിമയെ സിനിമ വ്യത്യസ്തമാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിന് പുറകിൽ അതിനനുസരിച്ചിട്ടുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലായിട്ട് താല്പര്യമുള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് വേറെ മീറ്റിംഗ് പ്ലേസസ് ഉണ്ട്, വേറെ വെന്യൂസ് ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ അവരിലെ ഓരോരുത്തരെയും എനിക്ക് നന്നായിട്ടറിയാം. ഓരോ കലാകാരന്മാരെയും നല്ല അടുപ്പമുണ്ട്, എനിക്ക് അവരോട് നല്ല സ്നേഹമുണ്ട്. പക്ഷേ അത് എൻ്റെ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടാനോ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യിപ്പിക്കാനോ ഉള്ള കാരണമല്ല. അത് ഒരു സിനിമയുടെ സബ്ജക്റ്റാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ സിനിമയുടെ വിഷയത്തിനനുസരിച്ച്, ആ വിഷയത്തിൽ, ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ന ആൾക്ക് പ്രാഗൽഭ്യമുണ്ട്, ഇന്ന ആളുടെ കഴിവുകൾ ഇതിനനുയോജ്യമായതാണ്, ഇതിനുപയോഗിക്കാവുന്നതാണെന്ന് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഓരോ ആളുകളെയും ഞാൻ എൻ്റെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. കാസ്റ്റിങ്ങിൽ ആ ക്യാരക്ടറിന് ചേരുന്ന മുഖങ്ങളുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആർക്കും പരാതി ഉണ്ടാവില്ല. കാരണം ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ആൾ പിന്നീട് വേറെ സിനിമകളിൽ വരും, അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ലാന്നേ ഉള്ളൂ. ഞാൻ വളരെ സന്തുഷ്ടനാണ്. മമ്മൂക്കയുടെ ബെസ്റ്റ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സട്ടിലായിട്ട് ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്തിട്ടുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന സ്ലാങ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിനു ആണെങ്കിൽ പുതിയൊരു നായികയുടെ ഒരു പതർച്ചയും കൂടാതെ വളരെ ക്ലീനായിട്ട് ആനി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ മകനായിട്ട് അഭിനയിച്ച മോൻ, അവൻ ഈ സിനിമയുടെ ഒരു ഭയങ്കര സേവിങ് ഗ്രേസ് ആണ്. സാധാരണ ചെറിയ കുട്ടികൾ അഭിനയിക്കുമ്പോൾ അവർ കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു എന്ന് നമുക്ക് തോന്നും, ചെറിയൊരു അരോചകമായി തോന്നും. പക്ഷേ റോബിൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗൗരി ശങ്കർ വളരെ നിഷ്കളങ്കമായിട്ട് ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്തു. എനിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, അവനൊരു ഗംഭീര ആക്ടറാണ്, ഇൻബോൺ ആക്ടറാണ്. സാധാരണ കുട്ടികളൊക്കെ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയലോഗ്സ് ഇങ്ങനെ തത്തമയെ പൂച്ച പൂച്ച പോലെ പറയും. അത് കഴിഞ്ഞ് മറ്റ് കഥാപാത്രങ്ങൾ ഡയലോഗ് പറയും, അവരുടെ പ്രസൻസിൽ മറ്റ് കഥാപാത്രങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ബ്ലാങ്കായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് വലിയ പ്രശ്നമാണ് കുട്ടികളെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ, കുട്ടികൾക്ക് പ്രാധാന്യമുള്ള റോളുകൾ ചെയ്യിപ്പിക്കുമ്പോൾ. പക്ഷേ ഗൗരി ആ സമയത്തൊക്കെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനോട് വ്യക്തമായിട്ട് റിയാക്ട് ചെയ്യും, അത് വാച്ച് ചെയ്യും, അവൻ്റേതായിട്ടുള്ള ബാലസഹജമായ രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഗംഭീര ആക്ടറാണ്. ഈ ഷോർട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര വികൃതിയാണ്, അവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അവൻ അങ്ങ് ഓടി ചാടിയൊക്കെ നടക്കും. പക്ഷേ ആക്ഷൻ എന്ന് പറയുന്ന മൊമെൻറ്റിൽ അവനൊരു ഭയങ്കര ആക്ടറായിട്ട് ബിഹേവ് ചെയ്യും. അഫ്സലിനെ എനിക്ക് കുറേ കാലമായിട്ടറിയാം. അഫ്സലൊരു നല്ല മ്യൂസീഷ്യനാണ്, കീബോർഡ് പ്രോഗ്രാമറാണ്. അദ്ദേഹം വിഷ്വലി ചാലഞ്ച്ഡ് ആണ്, കാഴ്ച ഇല്ല. സംഗീതത്തിന് കാഴ്ചയൊന്നും വിഷയമല്ല, സംഗീതത്തിൻ്റെ ഭാഷ വേറെയാണ്, സംഗീതം. പക്ഷേ സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടുകൊണ്ട് ആ കഥാപാത്രങ്ങളുടെ മാനസിക നിലയെ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് ഈ പശ്ചാത്തല സംഗീതം ചെയ്യുന്ന ആൾ. പക്ഷേ അഫ്സലിനെ ഞാൻ ആ കാര്യത്തിൽ വിഷ്വലി ചലഞ്ചറായിട്ടും വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ, എല്ലാ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വരുന്ന കോൾ അഫ്സലിൻ്റെ ആയിരിക്കും. അഫ്സൽ ആ സിനിമ ആദ്യത്തെ ഷോ കണ്ടിട്ടുണ്ടാവും, എന്നിട്ട് ആ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു നിരൂപണമുണ്ട്, അഭിപ്രായമുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇന്നായിരുന്നു. ഇവിടുത്തെ പല നിരൂപകരും കേൾക്കേണ്ട ഒരു വിലയിരുത്തലാണ്, കൃത്യമായിരിക്കും.
അതിൽ ഒരാളെയും അപമാനിക്കലോ കാര്യങ്ങളോ ഇല്ല, അവരെ ജസ്റ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യും. ചേട്ടാ അതുകൊണ്ടായിരിക്കും അതങ്ങനെ പറ്റിയത്, പക്ഷെ എന്നാലും ആ പോർഷൻ ഇന്ന രീതിയിൽ അതിന് ഇത്തിരി ചെറിയ കുഴപ്പമുണ്ട്. അത് കൃത്യമായിരിക്കും. പിന്നീട് ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ അന്തം വിട്ടുപോകും. നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ട് നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ അത് നമ്മുടെ അഭിപ്രായം തന്നെയായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ കാണാതെ കാണാൻ പറ്റുന്ന ഒരാൾ, അകക്കണ്ണിന് ഭയങ്കര കാഴ്ചയുള്ള ഒരാൾ, അപ്പോൾ അയാൾക്ക് പശ്ചാത്തല സംഗീതം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ സാധാരണ ഏത് മ്യൂസിക് ഡയറക്ടറെ ഏൽപ്പിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അഫ്സലിനെ ഇത് ഏൽപ്പിച്ചത്. ഞാനും അഫ്സലും ഒരുമിച്ച് ഇതിൻ്റെ ഡബിൾ പോസിറ്റീവ് പ്ലേ ചെയ്തു. എനിക്ക് എംഫസൈസ് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ അഫ്സലിനോട് പറഞ്ഞപ്പോൾ അഫ്സൽ അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അഫ്സലിന് എപ്പോഴെങ്കിലും ഡൗട്ട് വരുമ്പോൾ എന്നെ വിളിച്ചു. ആ ഏരിയയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ അഫ്സലായിട്ട് സംസാരിച്ചു. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്, അത് തന്നെ അഫ്സലായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അഫ്സൽ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അല്ല, സിനിമയെക്കുറിച്ച് കേൾക്കുന്നതും എന്നെ വിളിച്ച് പറയുന്നതും ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ്. ഈ ചീത്ത അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളതല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതൊരിക്കലും ഒരാൾ എന്നോട് നേരിട്ട് പറയുന്നില്ല. ഈ ഫേസ്ബുക്കിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും പോയിരുന്ന് കുറിക്കുന്ന കുറിപ്പുകൾ, വേറെ ആരോടോ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ, നേരിട്ടൊരാളും മോശം ഇതുവരെ പറഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിൽ നന്മ അവശേഷിക്കുന്നുണ്ടോ, നന്മയുടെ ഉറവ വറ്റിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ളൊരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട് ഈ സിനിമ കാണാവുന്നതാണ്. ഇതിൽ ഇമ്മാനുവലിനെയും കുടുംബത്തിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇമ്മാനുവൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലും നന്മയുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരല്പം നന്മയ്ക്ക് കുറവുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കുള്ള എൻ്റെയും എൻ്റെ ടീമിൻ്റെയും വിഷുക്കണിയാണ്, അല്ലെങ്കിൽ വിഷു ഫലമാണ് ഈ സിനിമ. ഈ വിഷു ഇമ്മാനുവലിനോടൊപ്പം ആഘോഷിക്കും.